ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അത് ആരുമായിക്കൊള്ളട്ടെ, ആ ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്താൽ, ഇഗ്നോർ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ കരഞ്ഞ് കാല് പിടിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസ് അവരോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ സൈലൻ്റ് ആകുക. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ആകാൻ നിങ്ങൾക്ക് സാധിക്കില്ല, എന്നാൽ സാധിക്കാൻ പറ്റണം. വീഡിയോ ഫുള്ളായി കാണുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തി അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായും അവരെ അങ്ങോട്ട് വിളിച്ച് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാതിരിക്കുക. അത് അവർക്ക് കൂടുതൽ നിങ്ങളോട് വെറുപ്പും അകൽച്ചയും ഉണ്ടാകുന്നതാണ്. മറ്റൊരു കാര്യം, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നവരോട് ഒരുപാട് കരഞ്ഞ് എന്നെ കൈവിടല്ലേ, നിങ്ങൾ പോയാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, ഞാൻ ഈ ലോകത്ത് കാണില്ല, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ നേടുന്ന ജീവിതം ഒരിക്കലും മുന്നോട്ട് നിങ്ങൾക്ക് സന്തോഷം തരില്ല. മാത്രമല്ല, ജീവിതത്തിൽ സന്തോഷം കുറവും ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് ആരെയും ജീവിതത്തിൽ പിടിച്ചു നിർത്താതിരിക്കുക. കാരണം നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. പിന്നീട് മറ്റൊരു കാര്യം എന്നത്, നിങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വഴക്കിടുന്ന സ്വഭാവം നിർത്തുക. ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം നിങ്ങൾക്ക് സൈലൻ്റ് ആകാൻ കഴിയുന്നുവോ അത്രത്തോളം സൈലൻ്റ് ആകുക. ഓക്കെ, അത് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ലായിരിക്കും, ബട്ട് അങ്ങനെ ആകാൻ പഠിക്കുക. ജീവിതത്തിൽ പരസ്പരം ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ നമുക്ക് സൈലൻ്റായിട്ടിരിക്കാൻ വല്ലാത്ത പാട് തന്നെയാണ്. എന്നാൽ സൈലൻ്റായിട്ടുള്ള പല ജീവിതങ്ങളുമാണ് ഇന്ന് വിന്നായിട്ടുള്ളതും. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ മാത്രമുള്ള ലൈഫ് ഒരിക്കലും വിജയിക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചിലർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് മനഃപൂർവ്വമായിരിക്കാം, മനഃപൂർവ്വം പണിഷ് ചെയ്യുന്നതായിരിക്കാം. അതായത്, നിങ്ങൾ അവരെ എപ്പോഴെങ്കിലും അവോയ്ഡ് ചെയ്യുക, അവർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കേൾക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വന്നാൽ അവർ വിഷമിക്കും, അപ്പോൾ നിങ്ങളെയും പണിഷ് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കി എന്താണോ ആ ഒരു സിറ്റുവേഷൻ എന്ന് ഓർത്തെടുത്ത് സോറി ചോദിക്കുക. പിന്നെ കുറേ ദിവസമായി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അത് മറ്റെന്തെങ്കിലുമൊക്കെ റീസൺസ് ആകാം. പിന്നെ ലൈഫല്ലേ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബിസി ആയാലും ചിലർ സ്നേഹിക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തി അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കാം. അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ബിസി ആവുക, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആവുക, ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ബിസി ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഡായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായാലും അവർ ബിസി ആയാലും അതൊക്കെ കഴിഞ്ഞു വരുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് വർഷവും മാസവും ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നും ഞാൻ പറയില്ല കേട്ടോ. മറ്റു ചിലർ നിങ്ങളെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് മറ്റുള്ള റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടാകാം, നിങ്ങളോട് പറയാതെ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടാകാം, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലുമായിട്ടൊരു റിലേഷൻ ആവുക, ഇങ്ങനെയൊക്കെ ആയാലും നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ കാരണമാകുന്നു. അത് കുറേ മാസങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് പിറകെ പോകാതിരിക്കുക. നിങ്ങൾ ആരെയും വിശ്വസിക്കാതിരിക്കുക, ആരെയും ആത്മാർത്ഥത ഉള്ളവരായി കാണാതിരിക്കുക. പലരും പല മൈൻഡുള്ള ആൾക്കാരാണ്. ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരുമായി നല്ല രീതിയിലുള്ള ബന്ധം കൊണ്ടുപോകണമെങ്കിൽ അവരെക്കുറിച്ച് നന്നായി അറിഞ്ഞതിന് ശേഷം അവരെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരുമായി നല്ല രീതിയിലുള്ളൊരു ബന്ധം കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. പാസ്റ്റിലുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത്, ബാഡായിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രം ഓർത്ത് നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ബാഡായി തന്നെ വരുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടത് ലവ്, റെസ്പെക്റ്റ്, ബ്ലെസ്സിങ് ഒക്കെയാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ആകാൻ ശ്രമിക്കുക. പാസ്റ്റിലെ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ അക്കൗണ്ട്, ഇതൊക്കെ ജീവിതത്തിൽ ഹാപ്പിനെസ് തരുന്നതാണ്. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഭാഗ്യം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണോ അവരുടെ ചിന്ത അവരുടെ ഭാഗ്യം തീരുമാനിക്കും.
ആളുകളുടെ സന്തോഷമുണ്ട് എങ്കിലേ നമ്മൾ സന്തോഷമാകൂ എന്നുള്ളൊരു തോട്ട് ഇല്ലാതാക്കുക. നമ്മുടെ ധൈര്യമായിട്ടുള്ള എനർജി നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ പുറത്തു കളയുന്ന ചിന്ത എന്തോ അത് നമ്മളിൽ തന്നെ തിരിച്ചു വരുമെന്നാണ്. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. നമ്മൾ പുറത്തു കളയുന്ന ചിന്ത എന്തോ അത് നമ്മളിലേക്ക് തിരിച്ചു വരും എന്നാണ് പഠനങ്ങൾ പറയാറ്. മറ്റുള്ളവർ തരുന്ന അവോയ്ഡൻസ് നമുക്കൊരു പാഠമാണ്. അതിലൊന്നും തളരാതെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്സ് തിരുത്തി മുന്നോട്ട് പോവുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.